This is 24. ഉത്തർപ്രദേശിലെ മഹാസഖ്യത്തിന് തിരിച്ചടി നൽകി വാരാണസിയിലെ സ്ഥാനാർത്ഥി തേജ് ബഹാദൂർ യാദവിന്റെ നാമനിർദ്ദേശ പത്രിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. പത്രികയിൽ സൈന്യത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട വിഷയം മറച്ചുവെച്ചതിനാലാണ് നടപടി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് തേജ് ബഹാദൂർ യാദവ് പ്രതികരിച്ചു. സൈനികർക്ക് മോശം ഭക്ഷണം വിതരണം ചെയ്തുവെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പരാതിപ്പെട്ട തേജ് ബഹദൂർ യാദവ് ആയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ മഹാസഖ്യത്തിന്റെ സ്ഥാനാർത്ഥി. പരാതിയെ തുടർന്ന് തേജ് ബഹദൂർ യാദവിനെ സൈന്യത്തിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു. ഇത് നാമനിർദ്ദേശ പത്രികയിൽ ഉൾപ്പെടുത്തിയില്ലെന്നും സൈന്യത്തിൽ നിന്നും ബാധ്യതാരഹിത സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ ബഹദൂർ യാദവിനായില്ലെന്നും കാണിച്ചാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പത്രിക തള്ളിയത്. കുറ്റക്കാരെന്ന് കണ്ടെത്തി സർക്കാർ ജോലികളിൽ നിന്ന് നീക്കം ചെയ്ത ഉദ്യോഗസ്ഥർക്ക് തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്താനാകില്ലെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചു. എന്നാൽ കമ്മീഷന്റെ നടപടിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് തേജ് ബഹദൂർ യാദവ് പറഞ്ഞു. കേവലം ഒരു ദിവസത്തിൽ താഴെ മാത്രമാണ് തനിക്ക് വിശദീകരണം നൽകാൻ അവസരം ലഭിച്ചതെന്നും ബഹദൂർ യാദവ് ആരോപിച്ചു. जबकि हमारे से जो एविडेंस मांगे गए थे वो शाम को 6:15 पे मांगे गए. ഇതോടെ സൈന്യത്തിന്റെ പേരിൽ വോട്ട് സമാഹരിക്കുന്ന ബി ജെ പിക്കെതിരെ മുൻജവാനെ മുൻനിർത്തി വോട്ട് നേടാമെന്ന മഹാസഖ്യത്തിന്റെ മോഹമാണ് അടഞ്ഞത്. ഏറെ നാടകീയ നീക്കങ്ങൾക്കൊടുവിലാണ് നേരത്തെ പ്രഖ്യാപിച്ച ശാലിനി യാദവിനെ പിൻവലിച്ച് മഹാസഖ്യം ബഹദൂർ യാദവിനെ സ്ഥാനാർത്ഥിയാക്കുന്നത്. 24 ഡൽഹി.